ഹലോ എവ്രി വൺ, വെൽക്കം ആ വെൽക്കം ബാക്ക് ടു ആ ചാനൽ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മാസ്ക് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പാണ്. നമ്മൾ മാസ്ക് വയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് മേക്കപ്പ് ചെയ്യാം, കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നാളെ കാണിക്കാൻ പോകുന്നത്. സോ എനിവേ, നമ്മുടെ ഫസ്റ്റ് പ്രെപ്പ് പോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ദിസ് ഈസ് വെരി വെരി മസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും. ഓക്കെ, അപ്പോൾ അത് രണ്ടും അപ്ലൈ ചെയ്യുന്ന അവിടെ ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ട്യൂട്ടോറിയൽ നമുക്ക് എന്തായാലും കയ്യിൽ വേണ്ട ഒരു സാധനം ടിഷ്യൂ പേപ്പറാണ്. ഓരോ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ബ്ലോട്ട് ചെയ്ത് കൊടുക്കണം. അതായത് എക്സസ് ആയിട്ടുള്ള മോയ്സ്ചറിനെ നമ്മൾ കളയണം. അതായത് എക്സസ് കേട്ടോ, ഫുള്ളല്ല. അതിനുശേഷം ഒരു പ്രൈമർ യൂസ് ചെയ്യുക നമ്മുടെ നോസിലും ചീറ്റ്സിൻ്റെ സൈഡിലും. അതിനുശേഷം ഞാൻ ഒരു കളർ കറക്ടർ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു കൺസീലർ ഉപയോഗിക്കുകയാണ് എന്തെങ്കിലും ചെറിയ ചെറിയ ഇതുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ. ആൻഡ് നമ്മൾ അത് കവർ ചെയ്യും. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ പലയിടത്തും പോയിട്ട് നമുക്കിങ്ങനെ ലൈക്ക് നമ്മുടെ മാസ്ക് ഊരണ്ട വരുമ്പോൾ നമുക്ക് ചിലവർക്ക് അങ്ങനെ മേക്കപ്പ് ഉണ്ടെന്നാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ മേബിലിൻ്റെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ. അത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാസ്ക് ഇടുന്ന രീതി സ്ഥലത്ത് കുറേ ഫൗണ്ടേഷൻ ഇടരുത്, മുകളിൽ മാത്രമേ ഇടാവുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ റോസ് പൗഡറാണ്. എസ്പെഷ്യലി ഞാൻ ഈ വീഡിയോ അഫോർഡബിൾ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ ഇത് വളരെ അഫോർഡബിളായിട്ടൊരു റോസ് പൗഡറാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റോസ് പൗഡർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വാങ്ങണതിന് മുന്നേ ഞാൻ വെച്ച് നോക്കട്ടെ എന്ന് വെച്ച് വാങ്ങിയതാണ്. പക്ഷേ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതായത് തന്നെ നമ്മുടെ മാസ്ക് ഇടുന്നതിൻ്റെ ചുറ്റും നന്നായിട്ട് തന്നെ ഇടുക. ബാക്കി എല്ലായിടത്തും കുറച്ചിടുക, പക്ഷേ മാസ്ക് ഇടുന്നതിൻ്റെ ചുറ്റും നല്ല തിക്കായിട്ട് തന്നെ ഇടുക. അതിനുശേഷം നമ്മളതിനെ കളയും. പക്ഷേ അതിനെ ഒരു ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ ചെയ്ത മേക്കപ്പ്. ഓൾസോ ഇതിൻ്റെ അകത്ത് സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ്. പിന്നെ ഈ പറയണ പോലെ റോസ് പൗഡർ എന്ന് പറഞ്ഞിട്ട് റോസ് ടിൻറ്റൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അഫോർഡബിളും ആണ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡിൻ ആയി പോകുന്നുണ്ട് കേട്ടോ, ഒരു കാസ്റ്റോ അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതിനെല്ലാം ശേഷം വീണ്ടും നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ബ്ലോട്ട് ചെയ്യണം. അതിനുശേഷം ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ ഷീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈലൈറ്റർ. നമുക്ക് മൾട്ടി യൂസബിൾ ആണ്. അപ്പോൾ ഞാനിതിങ്ങനെ സ്പോഞ്ച് വെച്ചിടുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരുന്നില്ല. പക്ഷേ ഇതൊരു നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് വേണമെങ്കിൽ ഐ ഷാഡോവും നമ്മുടെ ഹൈലൈറ്ററൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഞാനെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ സ്പഞ്ച് എടുത്ത് മാറ്റിയിട്ട് വരലുകൊണ്ടാണ് അതെടുത്തിട്ടത് സ്കിന്നിൽ. സോ അതിൻ്റെ അത് നല്ല ഗ്ലിറ്ററി ആണ്. അതായത് ഭയങ്കര ചങ്കി ഗ്ലിറ്ററി അല്ല, സോഫ്റ്റ് ഗ്ലിറ്റേഴ്സ് ആണ്. പക്ഷേ നമുക്കിതിനെ വേണമെങ്കിൽ ഐ ഷാഡോ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാം. സോ ഇതൊരു മൾട്ടി യൂസബിൾ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. കാരണം അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഹൈലൈറ്റർ ആണ്. കാരണം ഹൈലൈറ്റേഴ്സിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം അഫോർഡബിൾ ആണ്. അതിനുശേഷം ഞാനൊരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണ്. മാറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്, എൻ്റെ കയ്യിൽ ഗ്ലോവി ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് സ്പ്രേ ചെയ്തിട്ട് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതാക്കുക. അതിനുശേഷം ബ്യൂട്ടി ബ്ലെൻഡറിലും ഇത് സ്പ്രേ ചെയ്തിട്ട് ഫേസിൽ ഫുള്ളായിട്ട് ഒന്നും കൂടെ ഒന്ന് ഓടിക്കുക. അതിനുശേഷം അഗൈൻ നമ്മുടെ ഇത് വെച്ചിട്ട് ഒന്നും കൂടെ ഇതാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മേക്കപ്പ് ഒന്നും അതിനകത്ത് വന്നിട്ടില്ല. അതിനർത്ഥം അത്യാവശ്യം നമ്മുടെ സംഭവം സെറ്റായിട്ട്. അതിനുശേഷം ഞാൻ ലിബാമായിട്ട് ലാക്മേൻ്റെ ലിപ് ലവ് ചെറിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു നല്ല ഗ്ലോസി ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യാം. പക്ഷേ മാസ്ക് ഇടുന്നത് കൊണ്ടാണ് ഞാൻ മുകളിലൊരു മാറ്റ് ലിപ്സ്റ്റിക് ഇടുന്നത്. അത്യാവശ്യം മോയ്സ്ചറൈസിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ SPF 15 അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. എവിടെ പോകുമ്പോൾ വേണമെങ്കിലും കൊണ്ടു നടക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മൈഗ്ലാമിൻ്റെ ഒരു മാറ്റായിട്ടുള്ളൊരു ലിപ് ക്രയോണാണ്. ലിപ് ക്രയോൺസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലും. കാരണം അതായിരിക്കും കുറേ കൂടെ മാറ്റായിട്ടിരിക്കുക. അതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ ഒരു ഇത്തിരി പൗഡറും കൊണ്ടും ഡസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനെയും കൂടെ ഒന്ന് ബ്ലോട്ട് ചെയ്യുക. സോ അത് കുറച്ചും കൂടെ നേരം നിൽക്കും. ഞാൻ അതിൻ്റെ ഉള്ളിൽ എൻ്റെ കണ്ണും ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഫൈനലൈസ്ഡ് മേക്കപ്പ് ലുക്ക്. സോ ഇത് എനിക്ക് തോന്നുന്നു ഐസ് ഞാൻ കുറച്ചും കൂടെ ഡ്രാമാറ്റിക് ആക്കിയിട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യണോ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു ലുക്ക് ഞാൻ അടുത്ത് തന്നെ വീഡിയോ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.